നമസ്കാരം. മിയാമിയിലെ 81-കാരി നവോമി കാരബെല്ലോ കോവിഡ് വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു കഴിഞ്ഞു. കോവിഡ് മഹാമാരി മൂലം 1 വർഷത്തിലധികമായി വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന നവോമിക്ക് പുറത്തിറങ്ങിയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാണാൻ വെമ്പലാണ്. തത്തകളോടും പൂച്ചകളോടും സംസാരിച്ച് താൻ മടുത്തെന്നാണ് നവോമി പറയുന്നത്. എന്നാൽ നവോമി ഉൾപ്പെടെ വാക്സിൻ സ്വീകരിച്ചവർക്കൊന്നും മാസ്ക് മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലെന്നാണ് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത്. കോവിഡ് വാക്സിൻ എത്തിയെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ വേണം ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ആരോഗ്യ വിദഗ്ധർ തരുന്ന മുന്നറിയിപ്പ്. മാസ്ക് ധാരണവും സാമൂഹ്യ അകലം ഉറപ്പാക്കലും സാനിറ്റൈസർ ഉപയോഗിക്കലും ഒക്കെ കൃത്യമായി പാലിച്ചിരിക്കണം. കോവിഡിന്റെ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് പോലും മാസ്ക് മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലെന്നാണ് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത്. വാക്സിനേഷൻ എടുത്ത ഒരാളെ കൊറോണ വൈറസ് ബാധിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും പ്രത്യക്ഷപ്പെട്ടെന്ന് വരില്ല. എന്നാൽ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് പകരാനുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർ ഇനിയും തള്ളിക്കളയുന്നുമില്ല. ഒരാളുടെ വൈറസിലോടാണ് അയാൾക്ക് രോഗം പരത്താൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്നതെന്ന് സ്പെയിനിൽ നടന്ന ഗവേഷണ പഠനം ചൂണ്ടിക്കാട്ടുന്നു. വാക്സിന്റെ ആദ്യ ഡോസിന് ശേഷം വൈറസ് ബാധിക്കപ്പെട്ടവർക്ക് വാക്സിൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് വൈറൽ ലോഡ് കുറവായിരിക്കുന്നതായി ഇസ്രയേലിലെ പ്രാഥമിക പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ലോകത്ത് അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വൈറസിന്റെ പുതിയ വകഭേദങ്ങൾക്കെതിരെ നിലവിലെ വാക്സിനുകൾ ഫലപ്രദമാണോ എന്ന കാര്യവും പരിഗണിക്കണമെന്ന് എമോറി സർവകലാശാലയിലെ പകർച്ചവ്യാധി വിദഗ്ധർ വാൾട്ടർ ഒറൈസ്റ്റിൻ പറയുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു കയറുമ്പോൾ അതിൽ ആരൊക്കെ വാക്സിൻ എടുത്തു ആരൊക്കെ എടുത്തില്ല എന്നത് പറയാൻ കഴിയില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് വാക്സിൻ എടുത്തെന്ന് കരുതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ധൃതി കാണിക്കരുതെന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. നിലവിലെ മാർഗനിർദ്ദേശം അനുസരിച്ച് വാക്സിന്റെ 2 ഡോസുകൾ എടുത്തവരും മാസ്ക് ധരിക്കൽ, 6 അടി അകലം പാലിക്കൽ, ആൾക്കൂട്ടം ഒഴിവാക്കൽ പോലുള്ള മുൻകരുതലുകൾ തുടരണമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.